പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഹരവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു സംഭവം വായിച്ചത് ഓർക്കുകയാണ്. ഒരു വിശ്വാസിയായ റെയിൽവേ ജീവനക്കാരൻ, അദ്ദേഹത്തിൻ്റെ ദൗത്യം ഒരു കടലിലൂടെ ഉള്ള റെയിൽവേ പാളം, ഈ കപ്പലുകൾ സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുക എന്നുള്ളതായ ഉത്തരവാദിത്തമാണ്. ഒരു ദിവസം റെയിൽവേ പാളം താഴ്ത്തുവാനായിട്ട് അദ്ദേഹം ഒരുങ്ങുമ്പോൾ, ഒരു വശത്ത് അദ്ദേഹം കൊളുത്തുകളിട്ട് റെയിൽവേ പാളം ലെവൽ ചെയ്ത് റിമോട്ട് കൺട്രോൾ വഴി അടുത്ത വശത്ത് ആ പാളം ലെവൽ ചെയ്യുവാനായിട്ടുള്ള ദൗത്യമാണ് അദ്ദേഹത്തിനുണ്ടത്. അങ്ങനെ ഈ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റിമോട്ട് കൺട്രോൾ വഴി മറുവശത്തുള്ളതായ പാളം താഴുന്നില്ല. അദ്ദേഹം വെപ്രാളപ്പെട്ട് ട്രെയിൻ വരാറായി വെപ്രാളപ്പെട്ട് ഓടിച്ചെന്ന് ലിവർ ഉപയോഗിച്ച് ഈ പാളം താഴ്ത്തുന്ന ജോലിയിലേർപ്പെടുമ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ 4 വയസ്സുള്ള മകൻ ഓടിവരികയാണ്. ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ആ മകൻ ഓടി വരുമ്പോൾ ഇദ്ദേഹം വളരെ ഗൗരവത്തോടെ ഈ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മകനെ സംരക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് വരുന്നു. അവിടെ ഒന്നിൽ അദ്ദേഹം ആ മകനെ സംരക്ഷിക്കുവാനായിട്ട് തുനിയുകയാണെങ്കിൽ സംഭവിക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ കടലിൽ വീണ് മരണമടയും. മറിച്ച് മകന് മരണം സംഭവിച്ചാലും ഈ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കുവാനായിട്ട് ആ മനുഷ്യൻ തൻ്റെ ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കുന്നതായിട്ട് അവിടെ കാണുകയാണ്. സംഭവിച്ചതെന്താ? നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. ട്രെയിൻ സുഗമമായി പാളത്തിലൂടെ കടന്നുപോയി. എന്നാൽ ആ പിഞ്ചു കുഞ്ഞ് ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതായ കാഴ്ച. പ്രിയമുള്ളവരെ, വിശ്വസ്തയോടെ കാര്യനിർവഹണം നടത്തുവാനായിട്ട് തയ്യാറാകുന്ന ഒരു വിശ്വാസിയുടെ അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. പലപ്പോഴും നമ്മളൊക്കെ വിശ്വാസികളാണെന്ന് അഭിമാനിക്കുന്നവരാണ്. എന്നാൽ ഇതുപോലുള്ളതായ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ നിലപാടെന്തായിരിക്കും? ആയിരക്കണക്കിന് ആളുകൾ നഷ്ടപ്പെട്ടാലും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ ചിന്ത. നമുക്കറിയാം, നമ്മുടെ കർത്താവ് കാണിച്ചു തന്നിട്ടുള്ള മാതൃക നമുക്കറിയാം. മത്തായി സുവിശേഷം 18:12 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിവിടെ വായിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ തിരുവചന ഭാഗമാണ്. ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നുപോയാൽ 99 വിട്ട് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. കർത്താവ് നമ്മെ പഠിപ്പിച്ചതായ ഒരു ഉപമയാണത്. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലാണെങ്കിൽ പോലും ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ജീവിതം നയിക്കുന്നത് എന്നുള്ളൊരു വാസ്തവമാണ്. ആത്മീയ ജീവിതത്തിലും നമുക്ക് എന്ത് കിട്ടും? നമ്മളിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറായാൽ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ തോത് നോക്കിക്കൊണ്ടാണ്
നമ്മൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ സമയം കണ്ടെത്തുക. പൊതുവെ പറയാറുണ്ട്, നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആരാധനയിൽ നമ്മൾ വഴിപാടുകൾ കൊടുക്കുന്നു എങ്കിൽ ആ വഴിപാടിന് നൂറിരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള മനോഭാവമാണ്. ഈ പിന്നെ ഗീവരീസദായുടെ പെരുന്നാളുകൾക്കൊക്കെ കോഴിയെ നേർച്ചയായിട്ട് കൊടുക്കുന്നവരുണ്ട്. അതൊരു കോഴിയെ നമ്മൾ വളർത്തുമ്പോൾ 10 മുട്ട അട വെച്ച് കഴിഞ്ഞാൽ 10 സംരക്ഷിച്ച് കഴിഞ്ഞാൽ 1 ദൈവത്തിന് കൊടുക്കാം. ഇതാണ് ആത്മീയ ഒരു നിലവാരം എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പ്രിയമുള്ളവർ. എന്നാൽ ലാഭനഷ്ടങ്ങളെ നോക്കിക്കൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അർത്ഥമില്ല എന്ന് കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും 100 ആടുകളുള്ളപ്പോൾ നഷ്ടപ്പെട്ട 1 തേടി 99 വിട്ടിട്ട് പോകുന്നതായിടെ തർക്കമില്ലാത്ത കാര്യമാണ്. 99 സ്ഥാനത്ത് ഈ 1 യാതൊരു വിലയുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ഓരോ ആടുകളും കൂടുമ്പോഴാണ് 99 വചനം പറയുന്നുണ്ട്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനമെന്ന്. ഇന്ന് ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുവാനുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഓരോരുത്തരും. സമ്പത്ത് ആർജിച്ച് പിന്നെ കുമിഞ്ഞു കൂടിയാലും വീണ്ടും സമ്പത്തിനെ പ്രതിയുള്ള ആർത്തി ഇന്ന് മനുഷ്യനെ ഭരിക്കുകയാണ്. പലരോടും ഈ കൂട്ടായ്മകളിലേക്കും ആരാധനകളിലേക്കും വരുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കതിന് സമയമില്ല വെച്ചാൽ എന്നാണ്. വീട്ടിൽ ഒരു ധ്യാനത്തിന് വരാൻ പറയുമ്പോൾ വീട്ടിൽ പശുവുണ്ട്, പിന്നെ എങ്ങനെ വരുന്നത്? ശരിയല്ലേ? വീട്ടിലെ പിന്നെ ജോലിക്കാരുണ്ട്, പിന്നെ എങ്ങനെ വരാൻ പറ്റുക? എൻ്റെ കീഴിൽ ഇത്ര ജോലിക്കാരുണ്ട്, ഞാൻ അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ മനോഭാവം. പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സമയമില്ല, ആരാധിക്കുവാനായിട്ട് നമുക്ക് നേരമില്ല, ആ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഈ ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും നിനക്കെന്ത് പ്രയോജനമെന്ന് ആ വചനം ചോദിക്കുന്നത്. ഒരാത്മാവിൻ്റെ വില എന്ന് നമ്മളാരെങ്കിലും കണക്ക് കൂട്ടിയിട്ടില്ല. ഈ ലോകം മുഴുവനും ഉള്ളതിനേക്കാൾ വിലയേറിയതാണ് ആത്മാവ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പ്രതിയുള്ളതായ ദാഹം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യം നിൻ്റെ ആത്മാവിനെ നിനക്ക് നേടാനായിട്ട് സാധിക്കണം. നിന്നെ ആത്മാവിനെ നേടുവാനായിട്ട് നിനക്ക് സാധിക്കുമ്പോഴാണ് നഷ്ടപ്പെടുന്ന മറ്റ് ആത്മാക്കളെ പ്രതിയുള്ളതായ വേദന നിനക്കുണ്ടാകുക. ഇന്ന് സംഭവിക്കുന്നത് എന്താ? നമുക്ക് നമ്മുടെ ആത്മാവിനെ പ്രതി പോലും നമുക്ക് ഗൗരവമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ആത്മാവ്, നമ്മുടെ ആത്മീയത എവിടെ കിടക്കുന്നു എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആത്മാക്കളുടെ വരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ആത്മാക്കളെ വിവേചിക്കുവാനുള്ളതായ വരമാണ്. നമ്മളാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ ആത്മാക്കളെ വിവേചിക്കുവാനായിട്ട് നമുക്കാരെങ്കിലും സാധിക്കാറുണ്ടോ? എന്താ ഈ ആത്മാവിനെ വിവേചിക്കുവാനായിട്ട് സാധിക്കുക? ഒരു ആത്മീയ ശുശ്രൂഷയാണെങ്കിലും ദൈവാത്മാവിനാലാണോ ദുരാത്മാവിനാലാണോ എന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവാത്മാവിനാൽ ഉള്ള ദൈവിക ശുശ്രൂഷകൾ ദൈവ കേന്ദ്രീകൃതമായിരിക്കും. മറിച്ച് ദുരാത്മാവിനാലുള്ള ആത്മീയതകളും ഇന്ന് കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറയും. അതായത് സമ്പന്നതയുടെ സുവിശേഷം. ഒരു കാലത്തിൻ്റെയൊക്കെ ചിന്ത ഇങ്ങനെ പിന്നെ ധനത്തിന് വേണ്ടി നടത്തുന്നതായ ശുശ്രൂഷകളാണ് സമ്പന്നതയുടെ ശുശ്രൂഷ എന്നാണ് ആത്മീയത എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യം ഈ ആത്മീയതയിലെ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട്
നമ്മുടെ ഭൗതികമായ അത് സമ്പത്ത് മാത്രമല്ല, ആരോഗ്യവും അതുപോലെ ജോലിയും മക്കളും, ഇങ്ങനെ എന്തെല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ആത്മീയതയിലേക്ക് അടുത്തു വരുന്നുവോ അതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പെലിൻ്റെ പിന്നെ ഘടകങ്ങളായിട്ടാണ് എനിക്കും കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ഇന്ന് പള്ളിയിൽ പോകുന്ന ആളുകളുടെ മുഴുവൻ ലക്ഷ്യം നമുക്ക് പിന്നെ മക്കളില്ലെങ്കിൽ മക്കളെ ലഭിക്കണം, ജോലിയില്ലെങ്കിൽ ജോലി ലഭിക്കണം, സമ്പത്തില്ലെങ്കിൽ സമ്പത്ത് കിട്ടണം, പിന്നെ ആരോഗ്യമില്ലെങ്കിൽ ആരോഗ്യം കിട്ടണം. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു വിദഗ്ധനായ ഡോക്ടറാണ്. ഒരു പിന്നെ സമ്പത്തില്ലാത്ത ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം സമൃദ്ധിയായ സമ്പത്തിൻ്റെ ഉടമയാണ്, ബാങ്കറാണ്. അതുപോലെ മക്കളില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ഈ തരത്തിലൊക്കെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ഏത് തലത്തിൽ നമുക്ക് പിന്നെ നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ദൈവത്തെ സമീപിക്കുന്നത്. അതാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവിനെ നേടുവാനായിട്ട്, നിത്യതയോളം ദൈവത്തോടൊപ്പം വസിക്കുവാനായിട്ട്, ഒരു കൃപ ലഭിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്? അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത്. മറിച്ച് സമ്പത്തും പിന്നെ കാര്യസാധ്യങ്ങളൊക്കെ, എൻ്റെ ചെറുപ്പം മുതലേ എനിക്കിഷ്ടമില്ലാതിരുന്ന ഒരു 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 പരസ്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഈ പത്രത്തിലും മാസികകളിലൊക്കെ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അന്ന് മുതലേ ഇതൊരു തെറ്റായ രീതിയാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ ചെറുപ്പകാലം മുതലേ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായിരിക്കരുത്, മറിച്ച് നിത്യതയിൽ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള ഒരു ദാഹമായിരിക്കണം, ആർത്തിയായിരിക്കണം ആത്മീയതയിലൂടെ നാം ഉരുത്തിരിഞ്ഞെടുക്കേണ്ടതായ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി ഇറങ്ങുവാനുള്ളതായ ഒരു താല്പര്യം ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. ഈ ഒന്നിനെ തേടി കിട്ടിയാലോ, ഇവിടെ വചനം പറയുന്നുണ്ട്, പിന്നെ ആ 99 കണ്ടുകിട്ടിയ ഒന്നിനെ ആയിരിക്കും അവൻ സ്നേഹിക്കുന്നത്. നമ്മളാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും അല്ലേ, ആ അവൻ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളിക്കളയുകയാണ്, അവൻ നഷ്ടപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തിരസ്കരിക്കുകയാണ്. അങ്ങനെയല്ല, നഷ്ടപ്പെട്ടതിനെ തേടിയെടുക്കുവാനായിട്ടുള്ള കൃപ, അതാണ് ശരിയായ ആത്മീയത എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി അതിനെ പരിലാളിക്കുവാനായിട്ടുള്ള കൃപ. നമ്മൾ കണ്ടിട്ടില്ലേ, കർത്താവ് ഒരു ആടിനെ തോളിലേറ്റി കണ്ടു നടക്കുന്ന ആ ചിത്രം ധാരാളമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്താ സംഭവിച്ചത്? ഈ ആടിനെ, നഷ്ടപ്പെട്ട മുറിവേറ്റ ആടിനെ തോളിലേറ്റി അവൻ കൊണ്ടുവന്ന് പരിചരിച്ചു, അതിന് സൗഖ്യം കിട്ടിയെങ്കിലും ആ നഷ്ടപ്പെട്ട ആട് അവൻ്റെ തോളിൽ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് തയ്യാറാകുന്നില്ല. കാരണം എന്താ? തൻ്റെ യജമാനൻ്റെ, തൻ്റെ ഉടയവൻ്റെ നെഞ്ചിലെ ചൂട് അവനെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. തമ്പുരാൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നമുക്ക് കിട്ടണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന അവസ്ഥകളിൽ തമ്പുരാനോട് പറ്റിപ്പിടിച്ച് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ,
ആ നെഞ്ചിലെ ചൂട് നമുക്കൊരനുഭവമായിട്ട് മാറും. ഇന്ന് ആ ചൂട് അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. നെഞ്ചോട് ചേർന്ന് നിന്ന് യോഹന്നാനെ പോലെ, തൻ്റെ അരുമശിഷ്യനായ യോഹന്നാൻ തമ്പുരാൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നതുപോലെ, പ്രിയമുള്ളവരെ, തമ്പുരാൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു കൃപ എത്ര പേരാഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ചിന്തയിലൂടെ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ തേടി ഓടുവാനായിട്ടുള്ള ഒരു കൃപയെ ആർജിച്ചെടുക്കുവാനായിട്ട് സാധിക്കണം. ഇന്ന് എന്തുകൊണ്ടാണ് ദൈവവേലയ്ക്കുള്ളതായ ഒരു താല്പര്യം നമുക്കില്ലാത്തത്? ഒന്ന്, നാം ദൈവാനുഭവത്തിലാകുന്നില്ല എന്നുള്ളത്. നാം ദൈവാനുഭവത്തിലാകുന്നു എങ്കിൽ മറ്റുള്ളവരെ ഈ ദൈവാനുഭവത്തിലേക്ക് കൂട്ടി വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ആദ്യം നമ്മളെ ദൈവാനുഭവത്തിലേക്ക് വരണം. ഇന്ന് നാമും ഈ നഷ്ടപ്പെട്ട ആടുകളുടെ അവസ്ഥയിലാണ് എങ്കിൽ ഈ തമ്പുരാൻ്റെ മാറോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്കൊന്ന് തയ്യാറാകാം. അങ്ങനെ വരുമ്പോൾ നഷ്ടപ്പെട്ടവരായ മറ്റ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് സാധിക്കും. വേദന അനുഭവിക്കുന്നവനാ, വേദനയുടെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റിട്ടുള്ളവർക്ക് മറ്റുള്ളവരുടെ സഹനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് കാണിച്ചു തന്നതായ മാതൃക, അതായത് താൻ മാനവകുലത്തിന് വേണ്ടിയിട്ട് കാൽവറിയിൽ ബലിയാകുവാനായിട്ട് തയ്യാറായ വിളി. ഞാൻ പറയാറുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുവാനായിട്ട് തയ്യാറായെങ്കിൽ പ്രത്യേകമായിട്ട് നാമം തമ്പുരാന് വേണ്ടി മരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കണം. വേണ്ട, കർത്താവിന് വേണ്ടിയിട്ട് മരിക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. എന്തിനാ കർത്താവ് കാൽവറിയിൽ മരിക്കുവാനായിട്ട് പിന്നെ സ്വർഗം വിട്ടിറങ്ങി വന്നത്? നാം എല്ലാവരും നിത്യതയിൽ ജീവിക്കുവാനായിട്ടാണ്. നാം എല്ലാവരും നശിച്ചു പോകാതെ നിത്യതയിലായിരിക്കുവാനായിട്ടാണ് കർത്താവ് കാൽവറി മരണം സ്വപ്നം കണ്ടത് എങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. പലപ്പോഴും നമുക്കതിനെ സാധിക്കാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം നമ്മൾ നന്ദിയില്ലാത്തവരാ. പലപ്പോഴും ഞങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുന്നതായ ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രധാനമായിട്ടും കാര്യസാധ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നവരാ. ദൈവാനുഗ്രഹം ലക്ഷ്യമാക്കി കടന്നു വരുന്നവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയാറല്ലേ, പാലം കടന്നു കഴിഞ്ഞാൽ പാലം കടക്കുവോളം ദൈവത്തെ വിളിക്കും, പാലം കടന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച്. ആ ഒരു അവസ്ഥയാണിന്ന് സമൂഹത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് അന്ത്യം വരണം. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും നിത്യതയോളം ദൈവ ബന്ധം നിലനിർത്തുവാനും നമുക്ക് സാധിക്കണം. തമ്പുരാൻ നമ്മെക്കുറിച്ച് ലക്ഷ്യം വയ്ക്കുന്നത് അതാ. അതിനു വേണ്ടിയിട്ടാണ് സ്വർഗം ചായച്ച് താണിറങ്ങി കാൽവറിയിൽ ബലിയായി തീരുവാനായിട്ടിടയായത്. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നാം നന്ദിയുള്ളവരാകണമെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ അവന് വേണ്ടി മരിക്കുവാൻ നമുക്ക് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ പോലും അവന് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്കിടയാകണം. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു ദിവസം ഒരു 10 പേരോടെങ്കിലും ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ?
ഒരു ദിവസം വേണ്ട, ഒരായുസിൽ സാധിക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ നിങ്ങളുടെ ആത്മീയത, ആത്മാവിൻ്റെ വിവേചനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആത്മീയത നിങ്ങൾക്ക് വിലയിരുത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെയാ? നിങ്ങൾ മുഖേന എത്ര പേര് ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിക്കേ. നേരെ തിരിച്ചായിരിക്കും, നമ്മൾ മുഖേന ദൈവത്തിൽ നിന്ന് അകന്നുപോയവരുടെ ലിസ്റ്റായിരിക്കും നമ്മുടെ പക്കലുള്ളത്. എന്നാൽ നാം മുഖേന ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന അനേകായിരങ്ങളെ പ്രതി സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അതിലുപരിയായി ദൈവം നമ്മെ പ്രതി സന്തോഷിക്കും. ആ ഒരു ദൈവാനുഭവത്തിൻ്റെ വാഗ്ദാനങ്ങളാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതൃത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ആത്മാക്കളെ വിവേചിക്കുവാനായിട്ടുള്ള വരം നീ ഞങ്ങൾക്ക് തരണമേ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ പ്രതി ദാഹിക്കുവാൻ്റെ കോണം നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ലാഭേച്ഛകളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാനും അങ്ങനെ തമ്പുരാന് വേണ്ടി നേടുവാനും തക്കോണം 99 ആടുകളെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരാടിനെ തേടിയടന്ന ഇടയൻ്റെ ആ മാതൃക ജീവിതത്തിൽ സാക്ഷാത്കരിക്കുവാനും തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ, ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ദ്രുവായുടെ നാമത്തിൽ തന്നെ ആമേൻ.